ജയിലർ സിനിമയിൽ സംവിധായകൻ നെൽസൺ വില്ലനായി ആദ്യം മനസ്സിൽ കണ്ടത് മമ്മൂട്ടിയെ തന്നെയായിരുന്നുവെന്ന് നടൻ വസന്ത് രവി. ജയിലർ സെറ്റിൽ വെച്ച് രജനീകാന്താണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും വസന്ത് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ജയിലറിൽ രജനിയുടെ മകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വസന്താണ്. വില്ലൻ കഥാപാത്രമായി മമ്മൂട്ടി സാറിനെ തന്നെയാണ് മനസ്സിൽ കണ്ടത്. രജനി സാർ തന്നെ സെറ്റിൽ വെച്ച് ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നു. മമ്മൂട്ടി സാർ ചെയ്താൽ നന്നായിരിക്കുമെന്ന് നെൽസണും പറഞ്ഞ ഉടനെ മമ്മൂട്ടി സാറിനോട് ഇക്കാര്യം സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനുശേഷം കുറെ ആലോചിച്ചു. അവർ മലയാളത്തിൽ എത്രയോ വലിയ നടനാണ്. അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയൊരു വേഷം ചെയ്യിക്കുന്നതിൽ തനിക്ക് തന്നെ വിഷമമുണ്ടെന്ന് രജനി സാർ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇങ്ങനെയൊരു നെഗറ്റീവ് റോൾ ചേരില്ലെന്ന് തനിക്ക് തോന്നിയെന്നും അതിനുശേഷം മമ്മൂട്ടി സാറിനെ വിളിച്ച് ഇത് വേണ്ട, നമുക്കൊരുമിച്ച് മറ്റൊരു പടം ചെയ്യാമെന്ന് പറഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഞാനും അതിനെപ്പറ്റി പിന്തുണച്ചു. സാറും മമ്മൂട്ടി സാറും വീണ്ടും ഒരു പടം ഒരുമിച്ച് ചെയ്യണമെന്നും ഇപ്പോഴെടുത്ത തീരുമാനം ഉചിതമാണെന്നും ഞാൻ പറഞ്ഞു. മമ്മൂട്ടി സാറിനെ പോലൊരാൾക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് യോജിച്ചൊരു വിഷയമല്ല എന്ന് ഈ നെഗറ്റീവ് റോൾ എന്ന് രജനി സാറും തോന്നി. വസന്ത് രവി പറഞ്ഞു, ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടിയുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ തീരുമാനത്തിൽ നിന്ന് മമ്മൂക്ക എന്ന നടന് തമിഴ് സിനിമ നൽകിയത് ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്. ഈ ഒരു തീരുമാനം മമ്മൂട്ടിയും രജനീകാന്തും ഒന്നിക്കുന്ന മറ്റൊരു വമ്പൻ സിനിമ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അന്യഭാഷയിൽ പോയി നായകന്റെ അടിവാങ്ങാനോ നായകന്റെ വെടിയുണ്ടയിൽ തീരാനോ മമ്മൂട്ടിയെ കിട്ടുകയില്ല. അങ്ങനെ ഒരു സിനിമയിൽ മമ്മൂട്ടിയെ വിളിക്കുകയുമില്ലാരും. അത് മമ്മൂട്ടി എന്ന നടനെ അന്യഭാഷ നടന്മാർക്ക് നൽകുന്ന ഒരു അംഗീകാരം തന്നെയാണ്. കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.